വലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങളെ പുണ്യകരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണേയെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനിൻ്റെ മൂന്നിൽ ഒന്ന് അവസാനിക്കാനിരിക്കുന്ന ഈ സമയത്ത് ബാക്കിയുള്ള ദിവസങ്ങൾ കൂടി കൃത്യമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പിൻ്റെ സുന്നത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാ നാം ചർച്ച ചെയ്യുന്നത്. നിർബന്ധമായ നോമ്പിനോടൊപ്പം പ്രതിഫലാർഹമായ ഒരുപാട് സുന്നത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അസ്സഹൂർ അഥവാ അത്തായം കഴിക്കുക എന്ന് പറയുന്നത്. അത്തായത്തെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളൊക്കെ അതിനെ ഒരു നിസ്സാരമായ വലിയ പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. രാത്രി നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങുകയും ഇനി അത്തായത്തിന് പ്രത്യേകിച്ച് ഉറക്കം കളഞ്ഞ് എഴുന്നേൽക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ആവശ്യം എന്താണ്, നന്നായിട്ട് ഭക്ഷണം കഴിച്ചങ്ങ് കിടന്നാൽ പിന്നെ സുബഹിക്ക് പാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ചില ആളുകൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി, കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച് അത്തായത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് വലിയൊരു യുദ്ധം ജയിക്കാൻ പോകുന്ന രൂപത്തിൽ മൂക്കുമുട്ടെത്തിന്ന് പകൽ മുഴുവൻ ഭക്ഷണം കിട്ടാത്തതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അത്തായത്തിൻ്റെ സമയത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ശ്വാസം വിടാൻ പോലും ബാക്കി സ്ഥലമില്ലാത്ത രൂപത്തിൽ ഭക്ഷണം കഴിച്ച് ഫുള്ളാക്കിയിട്ട് അതിന് ഉപയോഗപ്പെടുത്തുന്ന ആളുകളും ഉണ്ടാകും. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കുന്ന ഒരു സുന്നത്തായിട്ടാണ് അത്തായം എന്ന ഈ ഒരു കർമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സുന്നത്താക്കി തന്നിരിക്കുന്നത്. അത്തായം കഴിക്കുക എന്ന് പറയുമ്പോൾ എന്താണതിൻ്റെ പ്രാധാന്യമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ അത്തായം കഴിക്കുക എന്നുള്ളത് നമ്മുടെ നോമ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ജൂത ക്രൈസ്തവ വിഭാഗം ആളുകൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ അവർ അത്തായം കഴിക്കാറില്ല, എന്നാൽ മുസ്ലിങ്ങളായ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ അവരുടെ നോമ്പിൽ നിന്ന് നമ്മുടെ നോമ്പിനെ പ്രത്യേകമാക്കുന്നത് ഈ അത്തായമാണ് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2604 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. അമ്ര ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബ് അഖലത്തു സഹർ, നമ്മുടെയും വേദഗ്രന്ഥത്തിൻ്റെ ആളുകളായ അഹ്ലു കിതാബ് അഥവാ ജൂത ക്രൈസ്തവരുടെയും നോമ്പിനെ ആ അവരുടെ നോമ്പിൽ നിന്ന് നമ്മുടെ നോമ്പിനെ പ്രത്യേകമാക്കുന്നത്, വേർതിരിച്ച് നിർത്തുന്നത് അത്തായം കഴിക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ മുസ്ലിങ്ങളുടെ നോമ്പിനെ പ്രത്യേകമാക്കി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അത്തായം. അതുകൊണ്ട് തന്നെ ആ അത്തായം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അത്തായം കഴിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഒരു സത്യവിശ്വാസിക്ക് അതിലൂടെ നേടുവാനുള്ള അവസരം നൽകുന്നത്. അതിലൊന്നാമത്തത് അത്തായം കഴിക്കുന്നതിലൂടെ ജൂത ക്രൈസ്തവർക്ക് എതിരാകുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബർക്കത്ത് ലഭിക്കുന്നു, അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അനുഗ്രഹം ലഭിക്കാൻ ഈ അത്തായം കാരണമാകുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ 1923 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുൽ അസീസ് ബിൻ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല സമീഉ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു,
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്തായം കഴിക്കുക, അത്തായം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തായം കഴിക്കുന്നതിലൂടെയുള്ള ബർക്കത്തുകൾ രണ്ട് രൂപത്തിലുള്ള അനുഗ്രഹമാണ്, ബർക്കത്താണ് അത്തായം കഴിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതിലൊന്നാമത്തത് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നു, അതിനുള്ളൊരു പ്രത്യേകമായ ബർക്കത്ത് അയാൾക്ക് ലഭിക്കുന്നു. ഈ അത്തായം കഴിക്കുക എന്ന് പറയുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തായം കഴിക്കാൻ ഒരു പ്രയാസം തോന്നാനുള്ള കാരണം ഒരുപാട് ഭക്ഷണം പാകം ചെയ്യണം, അതുണ്ടാക്കണം ഇതുണ്ടാക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറക്കില്ലെന്ന് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ കഴിയണമെങ്കിൽ നല്ല രൂപത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നതാണ്. എന്നാൽ ആ ബർക്കത്ത് കിട്ടണമെങ്കിൽ കുറേ ഭക്ഷണം കഴിക്കണം എന്നൊന്നുമില്ല, ഒരു ഏതാനും ഈത്തപ്പഴങ്ങൾ ഒറ്റയിൽ അവസാനിക്കുന്ന രൂപത്തിൽ ഒന്നോ മൂന്നോ അഞ്ചോ ഒക്കെ ഈത്തപ്പഴം കഴിക്കുക, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു നിയ്യത്തോടു കൂടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുടിക്കുകയാണെങ്കിൽ അതുപോലും അത്തായമായിട്ട് പരിഗണിക്കപ്പെടുകയും ആ പകൽ സുബഹി മുതൽ ആ വൈകുന്നേരം മഗ്രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള പകൽ സമയത്തെ പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായ എനർജി ഒരു ബർക്കത്ത് അനുഗ്രഹം കിട്ടാൻ ആ അത്തായമായി കഴിക്കുന്ന വളരെ ലളിതമായ വസ്തുവാണെങ്കിൽ പോലും ഭക്ഷണമാണെങ്കിൽ പോലും അതിലൂടെ സാധിക്കുന്നു, അതിലുള്ളൊരു ഒരു പവർ ഒരു എനർജി നമുക്ക് ലഭിക്കുന്നു, അതൊരു ബർക്കത്താണ് ഈ അത്തായം കഴിക്കുന്നതിലൂടെ അള്ളാഹു നൽകുന്ന ബർക്കത്ത്. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ ബർക്കത്ത് എന്ന് പറയുന്നത് ആ സമയമാണ്. സുബഹിൻ്റെ മുമ്പുള്ള ആ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ 1145 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയാ ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ അഖീറു ആഖിറു ഇല ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിറു يقول من يدعوني فاستجيب له من يسالني فاعطيه من يستغفرني فاغفر له. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ റബ്ബ് നമ്മുടെ രക്ഷിതാവ് എല്ലാ രാത്രിയും മൂന്നിലൊന്ന് ബാക്കിയാകുമ്പോൾ ആകാശത്തിൻ്റെ ഭൂമിയുടെ ആകാശത്തിലേക്ക് അഥവാ സമാഉദ്ദുനിയയിലേക്ക് ഏറ്റവും താഴെയുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറയും, ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ അവന് ഉത്തരം നൽകാം, ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടോ ഞാൻ അവന് നൽകാം, ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ ഞാൻ അവന് പുറത്തു കൊടുക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരികയും തൻ്റെ അടിമകളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അല്ലാഹു സ്വയം തയ്യാറായി സമാഉദ്ദുനിയയിലേക്ക് ഇറങ്ങി വന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും അനുഗ്രഹീതമായ ബർക്കത്തുള്ളൊരു സമയമാണ് അത്തായത്തിൻ്റെ സമയം. ആ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അങ്ങനെ എഴുന്നേറ്റതിന് ശേഷം അവിടെ അത്തായം പെട്ടെന്ന് കഴിച്ച് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കാര്യങ്ങൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ച് മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർക്കുവാൻ, പ്രത്യേകിച്ച് ഈ സമയത്ത് മുസ്ലിങ്ങൾ ഏറെ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനും അതിൽ നിന്ന് മോചനം കിട്ടുവാനുമുള്ള ഒരു സുവർണ അവസരമാണ് അത്തായം കഴിക്കുന്ന ആ സമയത്ത് എഴുന്നേൽക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. അപ്പോൾ രണ്ട് രൂപത്തിലുള്ള ബർക്കത്താണ് അത്തായത്തിന് എഴുന്നേൽക്കുമ്പോൾ കിട്ടുക. ഒന്ന്, ഭക്ഷണത്തിലൂടെയുള്ള ബർക്കത്ത്. രണ്ടാമത്തത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം നേടുവാനുള്ള ഒരു സുവർണ അവസരം അത്തായത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും അനുഗ്രഹീതമായ ബർക്കത്തുള്ള ഒരു സുവർണ അവസരമാണ് അത്തായം കഴിക്കാതെ സുബഹി വരെ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ആ ഒരു നഷ്ടം നമുക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ ഈ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അത്തായത്തിന് വേണ്ടി എഴുതിയിരിക്കുക. ഇനി എപ്പോഴാണ് നമ്മൾ അത്തായം കഴിക്കേണ്ടത്? അത്തായം പിന്തിപ്പിക്കുന്നതാണ് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ നേരത്തെ 2 മണിക്കോ 3 മണിക്കോ അത്തായം കഴിച്ച് കിടക്കുക എന്നതല്ല, എത്രമാത്രം അത്തായത്തിനെ പിന്തിപ്പിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ 2606 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, قال ادهم പറഞ്ഞു, തസഹർനാ മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്തായം കഴിച്ചു.
സുമ്മക്കും ഇലസ്വല എന്നിട്ട് അത്തായം കഴിച്ചിട്ട് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. കൊൽത്തു, അപ്പൊ അനസ് റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചു, കം കാന ഖദ്റു ബൈനഹുമ മാ ബൈനഹുമ, ചില റിപ്പോർട്ടിൽ കാണാം ബാങ്കിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇടയിൽ, അത്തായത്തിൻ്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഖാല സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന് പറഞ്ഞു, ഹംസീനായ 50 ആയത്ത് ഓതാനുള്ള സമയമാണ് ബാങ്കിൻ്റെയും അത്തായത്തിൻ്റെയും ഇടയിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഞങ്ങൾ അത്തായം കഴിച്ചപ്പോൾ എന്ന് സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനു ഉദ്ധരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പിന്തിപ്പിച്ച് അത്തായം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 50 ആയത്ത്, വളരെ ഒരു വലിയ സ്പീഡില്ലാത്ത ഒരു പാകത്തെ സ്പീഡിൽ നമ്മൾ സാധാരണ നിലക്ക് ഓതുന്ന രൂപത്തിൽ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം മാത്രം ബാക്കിയാകുന്ന അത്രയും അത്തായം പിന്തിപ്പിച്ചുകൊണ്ട് അത് കഴിക്കുക എന്നതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള പ്രവാചക ചര്യ എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാവും, കാരണം നമ്മളൊരുപാട് വൈകി, ഒരുപാട് നേരം വൈകിയിട്ടാണ് അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നതെങ്കിൽ നമ്മൾ അത്തായം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യണം എന്നതാണ്. ഇവിടെ അത്തായം കഴിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അത് അവസാനിക്കുന്നത് ബാങ്ക് കൊടുക്കുക എന്നതല്ല, മറിച്ച് അത്തായത്തിൻ്റെ സമയമാവുക, ഫജ്ർ സ്വാദിക്ക് വെളിപ്പെടുക എന്നതാണ്. ഫജ്ർ സ്വാദിക്ക് എന്ന് പറഞ്ഞാൽ കിഴക്കൻ ചക്രവാളത്തിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആകാശത്തിൻ്റെ മധ്യഭാഗത്തിലൂടെ ഒരു പ്രകാശം ഇങ്ങനെ മുന്നോട്ട് പോകുക, പ്രകാശം പ്രത്യക്ഷപ്പെടുക എന്നതാണ് ഫജ്ർ സ്വാദിഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫജ്ർ സ്വാദിഖ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ബാങ്ക് കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും പിന്നെ കഴിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, കുലു വശ്റബു വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഹൈത്തുൽ അബിയദു മിനൽ ഹൈത്തുൽ അസ്വദി അസ്വദു അസ്വദി മിനൽ ഫജ്ർ സുമ്മ അതിമു സിയാമ ഇലൽ ലൈൽ. അതായത് നിങ്ങൾ കറുത്ത നൂലിൽ നിന്നും വെളുത്ത നൂല് വ്യക്തമാകുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, പിന്നെ നിങ്ങൾ രാത്രി വരെ അഥവാ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിക്കുക, ഭക്ഷണം കഴിക്കാതെ നോമ്പടിച്ച് ഭക്ഷണത്തെ പിടിച്ചു വെക്കുക, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ കറുത്ത നൂലിൽ നിന്നും വെളുത്ത നൂല് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പിന്നെ അവിടെ നിർത്തണം എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് കറുത്ത നൂലും വെളുത്ത നൂലും എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്? ഫജ്ർ സ്വാദിക്ക് വെളിപ്പെടുക എന്നതാണ്. അപ്പോൾ ഫജ്ർ സ്വാദിക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നതാണ്. പിന്നെ രണ്ടാമത്തൊരു വിഷയം ഇവിടെ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കിയ ഒരു ഹദീസാണ്. ആ ഹദീസിൽ കാണാൻ സാധിക്കും ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്, 1350 നമ്പർ ഹദീസ്. ഈ ഹദീസ് ഇമാം അൽബാനി സ്വഹീഹ് ആക്കിയിട്ടുണ്ട്. ആ ഹദീസിൽ പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സമിഅ അഹദുക്കും അന്നിദാ വൽ ഇനാഅ ഫീയദിഹി ഫലാ യദഉഹു ഹത്താ യഖ്ലി ഹാജതഹു ബിൻ. ഒരാൾ അത്തായം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്നുള്ള തൻ്റെ ആവശ്യം നിർവഹിക്കുന്നത് വരെ അതിന് ആ പാത്രം താഴെ വെക്കരുത് എന്നാണ്. അപ്പോൾ നമ്മൾ പാത്രം കയ്യിൽ പിടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കഴിച്ച് തീർന്നതിന് ശേഷം ബാങ്ക് കൊടുത്താലും പ്രശ്നമില്ല, നമ്മൾ കഴിക്കുക, എന്നിട്ട് കഴിച്ച് അത് തീർന്നതിന് ശേഷം ആ പാത്രം താഴെ വെച്ചാൽ മതി എന്നാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാങ്ക് കൃത്യമായി കൊടുക്കാത്ത ചില പള്ളികൾ, നമ്മൾ സാധാരണ എല്ലാ പള്ളിയിലും കൃത്യമായിട്ട് ബാങ്ക് കൊടുത്തോളുന്നില്ല, ചില പള്ളിയിൽ 2-3-4 മിനിറ്റ് നേരത്തെ ബാങ്ക് കൊടുക്കുന്ന പള്ളികളുണ്ടാവും, ചിലപ്പോൾ കുറച്ച് വൈകി കൊടുക്കുന്ന പള്ളികളുണ്ടാവും, ചിലപ്പോൾ കറക്റ്റ് കൊടുക്കുന്ന പള്ളികളുണ്ടാവും. അപ്പോൾ ബാങ്ക് കറക്റ്റ് കൊടുക്കുന്ന പള്ളികളാണ് എന്ന് കൃത്യമായ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ആ ബാങ്ക് കേട്ടാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കാൻ നിർത്തണം. എന്നാൽ സാധാരണഗതിയിൽ ബാങ്ക് 2-3 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 4 മിനിറ്റ് മുമ്പ് കൊടുക്കുന്നൊരു പള്ളിയാണ് എന്ന് നമുക്കറിയാമെങ്കിൽ ആ സമയമാകുന്നതുവരെ നമുക്ക് ബാങ്ക് കേട്ടാലും ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതായത് സമയമായാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, സമയമാകുന്നതിന് മുമ്പാണ് ആ ബാങ്ക് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും മൊബൈൽ സംവിധാനങ്ങളും അതിൻ്റെ ആപ്പുകളൊക്കെ ഉണ്ട്, അപ്പോൾ ആ സംവിധാനം വെച്ചിട്ട് ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന ശരിയായ ഇവിടുത്തെ ടൈം പ്രകാരം സമയപ്രകാരം കൃത്യമായി ആ സമയം ഇന്ന സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത്, എൻ്റെ മൊബൈൽ ബാങ്ക് കൊടുക്കുന്നത് കറക്റ്റാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ബാങ്ക് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം എന്താ, സുമ്മ അതിമുസ്യാമ ഇലല്ലേൽ, ആ സമയത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ നോമ്പ് ബാത്തിലാവും. അതുകൊണ്ട് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യമായി ബാങ്ക് കൊടുക്കാത്ത അല്ലെങ്കിൽ നേരത്തെ ബാങ്ക് കൊടുക്കുന്ന ഒരവസരത്തിൽ ആയിരുന്നു, അങ്ങനെ ബാങ്ക് കേൾക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും
ബാങ്കിൻ്റെ സമയം കൃത്യമായിട്ട് അറിയുമെങ്കിൽ, അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അത്തായത്തിനെ പിന്നീട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവിടെ നിർത്തണം. പിന്നീട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വായിലുള്ളത് ഒഴിവാക്കുകയും പിന്നെ നമ്മൾ കഴിക്കുകയും ചെയ്താൽ ആ നോമ്പിനെ ബാത്തിലാക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അത്തായം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും അതിൻ്റെ ബർക്കത്തുകളെ ആവോളം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കിയുള്ള ഓരോ സുന്നത്തുകളെ ഇത്തരം ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു.